താഴ്മയായി വന്നിതാ നിൻ സന്നിധിയിൽ പാപിയാം എന്നെ നീ സ്വീകരിക്കണമേ മനസ്സിലെ മുറിവുകൾ സൗഖ്യമാക്കണേ നാഥ മനസ്സിലെ മുറിവുകൾ സൗഖ്യമാക്കണേ നാഥ താഴ്മയായി വന്നിതാ നിൻ സന്നിധിയിൽ ഹല്ലേലൂയ്യാ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി, ആദിമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ പൗലോസ് ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം. ക്രിസ്തുവിൽ നവജീവിതം. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുകയും ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുകയും ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചെറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ദൈവമേ സുതനിക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടുകൂടി അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ മനമേ യഹോവയെ സ്തുതിക്കുക. എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ സ്തുതിക്കുക. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം, ഞങ്ങളോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവിടുന്ന് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. കർത്താവേ, കുരിരൽ താഴ്വരയിൽ അവിടുത്തെ വചനം ഞങ്ങൾക്ക് ദീപവും വെളിച്ചവുമാണ്. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ നിത്യമായി സ്നേഹിച്ചിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമായിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. സ്വന്തം ജീവൻ കൊടുത്ത് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഞങ്ങളോട് കൂടെ ആയിരിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന തമ്പുരാനെ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. വിശ്വാസം വഴി കൃപയാലാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമായ കൃപയിൽ ആശ്രയിച്ച് താഴ്മയോടെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ കരവേലകളായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവേ, ദൈവം മുൻകൂട്ടി കൽപ്പിച്ച സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് അറിഞ്ഞുകൊണ്ട് വിനയത്തോടുകൂടി വിശ്വസ്തയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബലഹീനതയിലാണ് ദൈവം ഞങ്ങളെ സഹായിക്കുന്നത്. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നത് ഞങ്ങൾ കേൾക്കുന്നു. കർത്താവേ, അവിടുത്തെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ച് വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുകയും ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ചിന്തകളും കർത്താവെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. തിരി രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. സ്വർഗീയ ചൈതന്യമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ ചിന്തകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് ഏതെന്ന് വിവേചിച്ചറിയുവാനുള്ള
ജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവഹിതത്തിന് ഒത്തവണ്ണം ജീവിക്കുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ ചേർക്കുവാൻ അവിടുന്ന് രണ്ടാമത് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്ത് അനുതപിക്കുന്നു. തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ദൈവഹിതത്തിന് ഒത്തവണ്ണം ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ. കാഴ്ചയാകിടുന്നിൻ ജീവിതം നാഥ, തിരുഹിതം പോലെ നീ രൂപമാക്കിടുവാൻ. കാഴ്ചയാകിടുന്നിൻ ജീവിതം നാഥ, തിരുഹിതം പോലെ നീ രൂപമാക്കിടുവാൻ. താഴ്മയായി വന്നിതാ നിൻ സന്നിധിയിൽ, പാപിയാമെന്നെ നീ സ്വീകരിക്കണമേ. കാൽവരി ക്രൂശിൽ നീ ഏകിയ സ്നേഹം, അനുദിനം ജീവിതത്തിൽ പകർന്നിടണമേ. കാൽവരി ക്രൂശിൽ നീ ഏകിയ സ്നേഹം, അനുദിനം ജീവിതത്തിൽ പകർന്നിടണമേ. താഴ്മയായി വന്നിതാ നിൻ സന്നിധിയിൽ, പാപിയാ എന്നെ നീ സ്വീകരിക്കണമേ. മനസ്സിലെ മുറിവുകൾ സൗഖ്യമാക്കണേ നാഥ, മനസ്സിലെ മുറിവുകൾ സൗഖ്യമാക്കണേ.